ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ചിന്നക്കനാൽ 301 കോളനിയിൽ കാട്ടാന വീട് തകർത്തത്. മേഖലയിൽ ആക്രമണം അഴിച്ചുവിടുന്ന അരിക്കൊമ്പനാണ് നാശം വിതച്ചത്. കോളനിയിലെ താമസക്കാരിയായ എമിലി ഞാനുമുത്തുവിന്റെ വീടാണ് കാട്ടാന തകർത്തത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അരിക്കൊമ്പൻ വീണ്ടും ആക്രമണകാരിയായി രംഗത്തെത്തിയത്. 301 കോളനിയിലെ താമസക്കാരിയായ എമിലി ഞാനമുത്തുവിന്റെ വീടാണ് ആക്രമിച്ചത്. ഈ സമയം എമിലി വീടിനുള്ളിലുണ്ടായിരുന്നു. വീടിന്റെ പിൻഭാഗം ഭാഗികമായി ആന തകർത്തു. തലനാരിഴയ്ക്കാണ് വീട്ടമ്മ രക്ഷപ്പെട്ടത്. വീട് തള്ളിയപ്പോ ഞാൻ വീട് ഇങ്ങനെ അനങ്ങുമ്പോ കുലുങ്ങിയായിരുന്നു. വീട് കുലുങ്ങിയപ്പോ ആന വീട് തള്ളുവാന്ന് പറഞ്ഞ ഞാൻ ഇറങ്ങി. ദ്രുതകർമ്മ സേന അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നാട്ടുകാർ ഇപ്പോഴും ജീവൻ മുറുകെ പിടിച്ചാണ് ജീവിക്കുന്നത്. ദ്രുതകർമ്മ സേന മടങ്ങിയ ശേഷം 5 വീടുകളാണ് കാട്ടുകൊമ്പൻ തകർത്തത്. ഇവരൊക്കെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. രാത്രി രക്ഷപ്പെട്ടത് വനംവകുപ്പ് മന്ത്രിയെല്ലാം പ്രഖ്യാപനം ഉണ്ടായി. ഉടനെ അതിനിടെ ശല്യമുള്ള ആനകളെ പിടിച്ചു മാറ്റുമെന്ന്. എങ്കിൽ പോലും ഇതുവരെ അതിനൊരു നടപടികൾ ക്രമീകരിക്കുന്നില്ല. ഈ പാവപ്പെട്ടവരെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം നൽകണമെന്ന് ഈ സർക്കാരിനോടും ഉദ്യോഗസ്ഥന്മാരും കണ്ണുറക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ഗവൺമെന്റ് അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നാണ് ഉയരുന്ന ആവശ്യം. ചിന്നക്കനാൽ 301 കോളനിയില് എമിലി ഞാനമുത്ത് എന്ന് പറയുന്ന ചേച്ചിയുടെ വീട് ഇന്ന് വെളുപ്പിന് 4 മണിക്ക് അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന തകർത്തു. തലനാരിഴയ്ക്കാണ് അവര് രക്ഷപ്പെട്ടത്. ഇവിടുത്തെ നിവാസികൾ, ഇവിടുത്തെ താമസക്കാർ ആനയപേടിയിലാണ്. ജീവൻ ഏത് സമയത്തും അപകടം സംഭവിക്കാം. ഈ അപകടകാരികളായിരിക്കുന്ന ആനകളെ എത്രയും വേഗം ഇവിടുന്ന് മാറ്റണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ദൗത്യസേന വന്നിട്ട് പോയതിന് ശേഷം ഏകദേശം 5 വീടുകൾ ഈ ആനകൾ തകർത്തിട്ടുണ്ട്. ഇതിനു വേണ്ട നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ദ്രുതഗതിയിൽ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.